നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. കോവിഡ് 19 വ്യാപകമായി പടർന്നു പിടിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമായി മാറിയിരിക്കുകയാണ്. ശക്തമായ രോഗപ്രതിരോധ ശേഷി രോഗസാധ്യത കുറയ്ക്കുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പം ഉള്ളത് ആയുർവേദ ഡോക്ടർ ഷർമദ് ഖാനാണ്. നമസ്കാരം ഡോക്ടർ. നമ്മളൊരു രണ്ടു വർഷമായിട്ട് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൊന്ന് രോഗപ്രതിരോധ ശേഷിയാണ്. കൂടുതലായിട്ട് ആളുകൾ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയതൊക്കെ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് അതൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം കൂടിയായിട്ടുണ്ട് കോവിഡ്. എന്താണ് രോഗപ്രതിരോധ ശേഷി, നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? വളരെ കൃത്യമായിട്ടാണ് അത് പറഞ്ഞത്. ഈ കഴിഞ്ഞ രണ്ട് വർഷം കോവിഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷിയും മെച്ചമായി നിൽക്കേണ്ടതുണ്ട്, ഒരു രോഗത്തെ ഒഴിവാക്കുവാൻ എന്നുള്ള കാര്യം ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. അതുതന്നെ ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യാവുന്ന രോഗപ്രതിരോധ ശേഷിയിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നത് എന്നുള്ളതും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഈ രോഗം എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് പിന്നെ എനിക്ക് ആരോഗ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ മാറി, രോഗമില്ലാത്ത ഒരാളിന് ആരോഗ്യമുണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. ഈ രോഗം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കുവാനും പ്രത്യേക കരുതലുകൾ ആവശ്യമാണെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കാലമാണ് ഈ കോവിഡിൻ്റെ കാലം ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എല്ലാ പകർച്ചവ്യാധികളെയും ഒഴിവാക്കുന്നതിനായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും മാനസിക ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഏതൊരവസ്ഥയെയും അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ദ്രവ്യങ്ങളെയും, അത് ഭക്ഷണമാകട്ടെ മറ്റ് ശീലങ്ങളാകട്ടെ മരുന്നാകട്ടെ, അവയെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങിയാലോ. അതായത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ദൈനംദിന ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഏതൊക്കെ ഭക്ഷണം കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം? തീർച്ചയായും ഒന്ന്, സമയത്ത് ആഹാരം കഴിക്കണമെന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ധാന്യാഹാരത്തിന് മാത്രമാണെന്ന് തോന്നുന്നു. അത് തന്നെ അരി ആണ് കേരളീയർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ എന്തെങ്കിലും കൂടെ മാറ്റി കഴിക്കൂ എന്ന് പറഞ്ഞാൽ തന്നെ ഗോതമ്പ് മാത്രമാണ് പിന്നെ കഴിക്കുന്നത്. മറ്റൊരുപാട് ധാന്യങ്ങളുണ്ട്, ഇവയെല്ലാം നമുക്ക് മാറ്റി കഴിക്കാവുന്നവയാണ്. അതോടൊപ്പം തന്നെ പല ധാന്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ പല തരത്തിലുള്ളവയാണ്, മൈക്രോന്യൂട്രിയൻസ് ഉൾപ്പെടെ. ഇവയൊക്കെ തന്നെ നമുക്ക് കഴിക്കാവുന്നത് നമ്മൾ പാരമ്പര്യമായി കഴിച്ചു ശീലിച്ചിട്ടുള്ളത്, പാരമ്പര്യമായി സംസ്കരണങ്ങൾക്ക് വിധേയമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ചില ഭക്ഷണങ്ങളോട് മാത്രം പ്രിയം തോന്നുന്ന വിധത്തിലേക്ക് ഇപ്പം മാറിയിരിക്കുന്നത്. ടിവിയും കമ്പ്യൂട്ടറും മൊബൈലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പാക്കറ്റുകളിൽ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം, അതിന് ഭക്ഷണമെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പലപ്പോഴും എന്ന് നമുക്കറിയാം, അവയൊക്കെ തന്നെ കഴിച്ചും കുറിച്ചും ശീലിച്ച് നമ്മുടെ ആരോഗ്യാവസ്ഥ മോശപ്പെടുത്തുന്നതും ഭക്ഷണമാണ് എന്നുള്ള ഒരു ലേബലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സമയത്ത് കഴിക്കുക, കഴിക്കുന്ന ആഹാരം നമ്മുടെ ആരോഗ്യത്തിന് ഉതകുന്നതാണോ എന്നുകൂടി വീണ്ടും ആലോചിക്കുക. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇവയൊക്കെ തന്നെ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആരോഗ്യത്തെയാണോ രോഗത്തെയാണോ ഉണ്ടാക്കുന്നത് എന്ന് സ്വയം വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പൊതുവെയുണ്ട്. അതുകൊണ്ട് കഴിക്കുന്ന ആഹാരങ്ങൾ മാറ്റി കഴിക്കുക. കൂടുതലായിട്ട് ഡോക്ടർ ഏതൊക്കെ ഭക്ഷണത്തിനാണ്? പ്രധാനമായും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയാണ്. എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളിലും ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു തോത് മാത്രമാണ് പലരും നോക്കാറുള്ളത്. ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും. ധാന്യ ആഹാരം ഒന്ന് കുറച്ചിട്ട് പകരം പച്ചക്കറികളുടെ അളവൊന്ന് കൂട്ടിയാൽ, അവിയലും തോരനും അതുപോലുള്ള സാധനങ്ങളുടെ അളവ് കൂട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ രോഗപ്രതിരോധ ശേഷി കിട്ടും. പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവ കഴിച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും. സീഡ്സുകളുണ്ട്, നമുക്ക് മത്തൻ വിത്ത്, തണ്ണിമത്തൻ്റെ വിത്ത്, സൂര്യകാന്തി വിത്ത്, ഇതൊക്കെ ഈ നല്ല സാമ്പത്തികമായി മെച്ചമുള്ളവർ മാത്രം കഴിക്കുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ ചിലർ കാണുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷേ എന്നാൽ അതിനേക്കാൾ വിലയുള്ള പലതും വാങ്ങി കഴിക്കുന്നുണ്ട് പുറത്തുനിന്ന്. പരസ്യം ഉണ്ടായിരുന്നാൽ മതി, നല്ല ആകൃതിയും നല്ല ഒരു നിറവും ഒക്കെയുള്ള പല ഭക്ഷണ സാധനങ്ങളും പരസ്യം കൂടി ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും ഇതിനേക്കാൾ വിലയുള്ളതാണ്.
പംകിൻ സീഡ് മത്തൻ വിത്ത് എന്ന് പറയുന്നത് വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്. അതായത് ഒരു ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഉപയോഗിക്കേണ്ട ഇപ്പൊ ധാന്യങ്ങളാണെങ്കിലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ഏതാണ് കൂടുതലായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം അരിഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ ചില ആളുകൾ, ധാന്യം ഒഴിവാക്കണം, പയർവർഗ്ഗം ഒഴിവാക്കണം, അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ അങ്ങനെ, ഇല്ലാതെ നോർമൽ ആയിട്ടുള്ള ആളുകൾ ശീലിക്കേണ്ട കാര്യങ്ങൾ എന്താ? അരിഭക്ഷണം കഴിക്കരുത് എന്നല്ല, അരിഭക്ഷണം കഴിക്കുമ്പോൾ അത് തവിടുള്ള അരി ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗോതമ്പ് കഴിക്കുമ്പോൾ, ഇപ്പോൾ ആട്ടയോ മൈദയോ കഴിക്കുന്നതിന് പകരം ഗോതമ്പ് കഴിക്കുക, അത് ഉമിയുള്ളതായിരിക്കണം എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴാണ് അതിന് രോഗപ്രതിരോധ ശേഷി മെച്ചമാകുന്നത്. സമയത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയുള്ളത് 9:30 മുമ്പ് കഴിക്കുക, ഉച്ചയ്ക്കുള്ളത് 2 മുമ്പ് കഴിക്കുക, രാത്രിയുള്ളത് കിടക്കുന്നതിനൊരു 1.5 മുമ്പ് കഴിക്കുക, ആ രീതി മതിയാകും. ഇനി മറ്റ് ഈ ആഹാരം കൂടുതൽ കഴിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാരം വേണേൽ 5 പ്രമേഹ രോഗികൾക്കും വണ്ണക്കൂടുതലുള്ളവർക്കും ഒക്കെ 5 അത് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും പകരം ഈ ധാന്യങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിന് പകരം സാലഡോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കാം. ഈ ഫ്രൂട്ട്സ് തന്നെ അത് പലതരത്തിൽ അരിഞ്ഞ് ഫ്രൂട്ട് സലാഡാക്കിയോ ജ്യൂസാക്കിയോ കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് ആസച്ച് കഴിക്കാം. അതുപോലെ തന്നെയാണ് ഈ ധാന്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ നിർബന്ധമായി പറയുന്നൊരു കാര്യമാണ്, അത് ഹോൾ ഗ്രെയിൻ കഴിക്കണമെന്നുള്ളത്. അത് മുഴുധാന്യങ്ങൾ കഴിക്കണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത്. അതിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് തന്നെ കഴിക്കണം. ഇപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ദിവസവും ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യമാണ്. അത് പൈനാപ്പിൾ, അതുപോലെ ഓറഞ്ച്, മൊസംബി, ഗ്രേപ്സ് എല്ലാം ആ ഗ്രൂപ്പിൽ പെടുന്നവയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പേരക്ക ഉൾപ്പെടെ നമുക്ക് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് സിട്രസ് ഫ്രൂട്ട്സിന് വലിയ പ്രാധാന്യമുണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നത്. വെജിറ്റബിൾസിന് എല്ലാത്തിനും തന്നെ നല്ല പിന്നെ ശേഷിയുള്ള, പ്രത്യേകിച്ചും നിറങ്ങളുള്ള, ഈ ഇപ്പം ടൊമാറ്റോ, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെയുള്ള നിറങ്ങളുള്ള ആഹാരങ്ങളും രോഗപ്രതിരോധ ശേഷിയുമായി വളരെ ബന്ധമുള്ളവയാണ്. നമ്മുടെ ജീവിതശൈലിക്ക് വളരെ ബന്ധമുണ്ട്. അതാണ്, ഈ ജീവിതശൈലിയും നമ്മുടെ മാറുന്ന കാലാവസ്ഥയും ഒക്കെ ഈ ഒരു പ്രതിരോധ ശേഷിയെ മാറ്റിമറിച്ചല്ലോ. ഇപ്പോൾ ചിലർ പറയും വഴി കൂടെ പോകുന്ന എല്ലാ അസുഖവും വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കോവിഡിന് ശേഷം അതിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടില്ലേ? കോവിഡിന് ശേഷം വ്യത്യാസം വന്നൊരു പ്രധാന കാരണം മാസ്ക് ഉപയോഗിക്കുന്നതാണ്. കാരണം രോഗത്തിനെ വർദ്ധിപ്പിക്കുന്ന, പകർച്ചവ്യാധിയെ വർദ്ധിപ്പിക്കുന്ന പലതരത്തിലുള്ള അണുക്കളും ഒക്കെ നമുക്ക് ചുറ്റിലും ഉണ്ടെങ്കിലും അവയൊക്കെ തന്നെ ഇൻഹേൽ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണില്ല. ഇപ്പോൾ മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ചില പകർച്ചവ്യാധികൾ കുറഞ്ഞിട്ടുണ്ട്. വൈറൽ ഫീവർ കുറഞ്ഞു, ജലദോഷം കുറഞ്ഞു, ശ്വാസം മുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് പഴയതുപോലെ പൊടിയടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് കുറഞ്ഞു, അലർജി രോഗങ്ങൾ കുറഞ്ഞു, പഴയതുപോലെ തുമ്മലും ചീറ്റലുമായിട്ടൊന്നും അധികം ആൾക്കാരെ രോഗികളായി ഡോക്ടർമാരുടെ അടുത്ത് വരാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പകർച്ചവ്യാധികൾ പൊതുവേ കുറഞ്ഞു എന്നുള്ളത് ആ മാസ്കിൻ്റെ ഉപയോഗത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. അത് ഇനിയും തുടർന്നുള്ള ഏത് പകർച്ചവ്യാധികളും ഉണ്ടാകാം എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ നമ്മൾ അക്കാര്യത്തിലും വരുത്തേണ്ടതുണ്ട്. ഈ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുന്നവ തന്നെയാണ്. ഒരു കൃത്യനിഷ്ഠയുണ്ടായിരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കണം, കാലാവസ്ഥാ വ്യത്യാസം വരുന്നതിനനുസരിച്ച് നമ്മൾ ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ ചൂടുണ്ടായിരിക്കുന്ന സമയത്ത് ശീലിക്കേണ്ടുന്ന കാര്യങ്ങളല്ല കാലാവസ്ഥയിൽ തണുപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ രീതിക്ക് നമ്മൾ തന്നെ മാറിക്കൊടുക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. രോഗങ്ങളെ ഒഴിവാക്കുവാണ്, അത് വളരെ അത്യാവശ്യവുമാണ്. അതെ അതെ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, കോട്ടയത്ത് നിന്ന് പൊന്നമ്മയാണ്. പൊന്നമ്മ ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, ചോദിച്ചോളൂ. സാർ, ഞാൻ ആയുർവേദത്തെ കുറിച്ച് സാറിന്റെ ക്ലാസ് ഇപ്പം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചതാണ്. പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്ത, ഷുഗർ ഉണ്ട്, പിന്നെ പ്രഷർ ഉണ്ട്. ഇതിനെല്ലാം ഞാൻ ഇപ്പൊ ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കൊറോണ വന്ന പിന്നെ അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. ഇതൊന്നും ചുമ്മാതെ ആശാവർക്കറെ കൊണ്ട് മരുന്ന് കഴിച്ച് കഴിപ്പിക്കാം. അപ്പം കൊളസ്ട്രോൾ ഇപ്പം കൂടുതൽ അയ്യട പോയി, നെഞ്ചിന് വേദനയൊക്കെ വന്നപ്പം കൊളസ്ട്രോൾ നോക്കിയപ്പം 310. അപ്പൊ അതിന് ആയുർവേദത്തിൽ ഇതിലൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെല്ലാം, അതിപ്പോൾ കോവിഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം കാണണ്ട, മറ്റേത് പകർച്ചവ്യാധികളായാലും ഈ ചില ആൾക്കാരെ കൂടുതലായി ബാധിക്കാം. അതിലൊന്ന് നിരവധി രോഗങ്ങളുള്ള ഒരാളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികൾ ഉള്ള സമയത്ത് ഈ ഒന്നിൽ കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുള്ള, അല്ലെങ്കിൽ മൂന്നോ അതിലധികമോ ജീവിതശൈലി രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ചും വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാരണം ചില ആൾക്കാർ മറ്റ് രോഗങ്ങളുമായി, ഈ കോവിഡിനെ പേടിച്ച് മറ്റ് രോഗങ്ങളുമായി കഴിഞ്ഞിരുന്ന, നിരന്തരം ഇതൊക്കെ പരിശോധിച്ച് അതിനനുസരിച്ച് മരുന്നുകളിൽ മാറ്റം വരുത്തിയിരുന്ന ആൾക്കാരൊക്കെ ലാബുകളിൽ കയറാതായി.
എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കോവിഡിന് ഒരു ഒരു ഘട്ടം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുവാനുള്ള അത് കാരണം വർദ്ധിച്ച നിരവധി രോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ മുൻപ് ലാബോറട്ടറി പരിശോധനകളുടെ സഹായത്തോടുകൂടി നമ്മൾ വിശകലനം ചെയ്തിരുന്ന രോഗങ്ങൾ അത് ഏത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി മരുന്നുകളിൽ വ്യത്യാസം വരുത്തി കഴിച്ചുകൊണ്ടിരുന്ന ആ രോഗങ്ങൾ അവയൊക്കെ തന്നെ ഇപ്പോൾ എന്തവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നിർബന്ധമായും പരിശോധിക്കണം. പരിശോധിച്ചുകൊണ്ട് അതിനാവശ്യമായ മരുന്നുകൾ ഉൾപ്പെടെ കഴിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. ഇവിടെ കോവിഡ് മാത്രമല്ല രോഗം, കോവിഡിനേക്കാൾ മോശമായിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ മോശമാക്കുന്ന ഇവൻ മരണത്തെപ്പോലും ഉണ്ടാക്കുന്ന നിരവധി രോഗങ്ങളുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ പേടിച്ച് വീട്ടിലിരുന്ന് കളഞ്ഞത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവയെല്ലാം പരിശോധിക്കപ്പെടണം, അതിനനുസരിച്ച് തന്നെ മരുന്നുകളിലേക്ക് പോകണം. ഈ ഇപ്പോൾ പറഞ്ഞ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ ഈ തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, പ്രമേഹം പറഞ്ഞു, കൊളസ്ട്രോൾ പറഞ്ഞു, ഇവയെല്ലാം ഒന്നിനൊന്ന് പരസ്പരം വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലിവറിൻ്റെ നിലവിലുള്ള ഫങ്ഷൻസ് നോക്കണം, അതുപോലെ ഇപ്പോൾ ഷുഗർ ഏതുവരെ എത്തി നിൽക്കുന്നു നോക്കണം. അതുകൊണ്ട് ഇവയെല്ലാം ഒന്നുകൂടെ നോക്കുകയും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ മരുന്നുകളിൽ വരുത്തിക്കൊണ്ട് ജീവിത ശൈലി ഒന്നുകൂടെ മെച്ചപ്പെടുത്തുകയും വേണമെന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആയുർവേദ ചികിത്സയാണ് വേണ്ടതെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സും ഒക്കെ ഉണ്ട്. അവരെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സ ആയുർവേദവും സ്വീകരിക്കാവുന്നതാണ്. ശരി, കൊല്ലത്ത് നിന്ന് അടുത്ത കോൾ സതിയാണ്. സതി, ഡോക്ടറോട് ചോദിച്ചോളൂ. സതി, കേൾക്കാമോ? ആ, കേൾക്കാം. ചോദിച്ചോളൂ. ഹലോ, ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ, 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 കേൾക്കാം. ആ ആ ഡോക്ടർ, ഞാനിപ്പോ ഈ പരിപാടി കണ്ടോണ്ടിരിക്കുകയാണ്. ആ, എനിക്കൊരു 7 മാസത്തിന് മുമ്പ് ശരീരം വേദനയായിട്ട് ശരീരം മൊത്തം എണ്ണ ഇട്ട് കിഴിയൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പൊ വീണ്ടും ഇപ്പോ 7 മാസം 11 മാസം കഴിഞ്ഞപ്പം വീണ്ടും വേദനയായി. അങ്ങനെ ഇപ്പൊ വീണ്ടും പോയി വേറൊരിടത്ത് തടവുന്നെടുത്ത് കാണിച്ചു, മണ്ണിനകത്ത് കിഴി ഇടുന്നുണ്ട്. ശരി, ഇത്തരം ഈ വേദനകൾക്ക് കിഴികൾ ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഞാൻ ആയുർവേദ ഡോക്ടർ കൂടിയാണല്ലോ. പക്ഷേ അതോടൊപ്പം വേദനയ്ക്ക് കാരണമായിട്ടുള്ള എന്ത് അവസ്ഥയാണ് നമുക്കുള്ളത് എന്ന് കൂടി പരിശോധിക്കപ്പെടണം. ESR കൂടിയിട്ടാണോ, യൂറിക് ആസിഡ് കൂടിയിട്ടാണോ, വാദരോഗങ്ങൾ റുമറ്റോയിഡ് ആർത്രൈറ്റീസോ അതുപോലെയുള്ള രോഗങ്ങളോ നമുക്കുണ്ടോ, അതല്ല ഇനി ഷുഗർ തന്നെ കൂടിയിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, ഇനി ഫൈബ്രോമയാൾജിയയാണോ, ഇതുപോലുള്ള ഏത് അവസ്ഥയാണ് നമുക്കുള്ളത്, എന്ത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബ്ലഡിൽ അതിൻ്റെ അളവിൽ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ഒരു കൃത്യമായ ചികിത്സയിലേക്ക് പോകണം എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ശരി ഡോക്ടർ, ഈ കേരളത്തിൻ്റെ രോഗ പ്രതിരോധ ശേഷി അത് പലതവണയായിട്ട് ഇപ്പോൾ കോവിഡിൽ വരെ നമ്മളത് തെളിയിച്ചു, നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ട് വരുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വലിയ ടെൻഷൻ അനുഭവിച്ച, പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദമുണ്ടായ സമയങ്ങളുമുണ്ട്. പക്ഷേ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധ ശേഷിയിൽ എങ്ങനെ കാണാം? കേരളത്തിലെ പ്രതിരോധശേഷിയുടെ കാര്യം പറഞ്ഞാൽ ഈ പഴയതുപോലെ അധ്വാനം ആർക്കുമില്ല. അധ്വാനമില്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ വലിയ തോതിൽ പ്രതിരോധശേഷി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ആകെ ഇപ്പോൾ പ്രതിരോധശേഷി ഉണ്ടാക്കുവാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഭക്ഷണത്തിലുള്ള ശ്രദ്ധയും മറ്റൊന്ന് മരുന്നും മാത്രമാണ്. അതോടൊപ്പം തന്നെ നിരവധി രോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി പല കാരണങ്ങളാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് കൃത്രിമമായി അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി പറയുന്ന ഈ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നേറ്റം നടത്തുവാൻ കേരളീയർക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകൾ കൂടി തുറക്കുവാൻ പോകുന്നു. അവിടെയൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് മാത്രമല്ല പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഏത് പകർച്ചവ്യാധിയും തടയണമെങ്കിൽ അതുപോലെ ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും മറ്റുള്ളവർക്ക് ഓഫീസിൽ പോകാനും ഇന്നിപ്പോൾ ഈ നമുക്ക് പുറത്തിറങ്ങി നോക്കിയാൽ കാണാം കോവിഡ് ഉണ്ടോ എന്ന് ചോദിക്കാവുന്നൊരവസ്ഥയുണ്ട്. പുറത്ത് അത്രയ്ക്ക് ആൾക്കാർ പരസ്പരം സഹകരിക്കുന്ന എല്ലാ സഹകരിച്ചുകൊണ്ടിരുന്ന എല്ലാ മേഖലകളിലും പഴയതുപോലെ സഹകരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പകർച്ചവ്യാധി ഇല്ലാതെ വീട്ടിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഇവർ തീർച്ചയായും അവരുടെ രോഗപ്രതിരോധ ശേഷി തന്നെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയേ പറ്റൂ, അതിനനുസരിച്ച് മരുന്ന് കഴിച്ചേ പറ്റൂ. അത്തരം മരുന്നുകളൊക്കെ തന്നെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആയുർവേദ സർക്കാർ സ്ഥാപനങ്ങളിൽ സംവിധാനങ്ങൾ സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട്, മരുന്നുകൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരസുഖവും ഇല്ലെങ്കിൽ പോലും
ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ പോലും ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാനും മരുന്ന് കഴിക്കേണ്ടെന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പം നമ്പർ ഫസ്റ്റ് മുതൽ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ പേരൻസ് കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ, സ്വാഭാവികമായിട്ടും ശ്രദ്ധയുണ്ടാവും. എങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും മറ്റ് അവർ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ സ്കൂളിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഇപ്പൊ തന്നെ ആരോഗ്യ പ്രവർത്തകർ അവരും പ്രത്യേകം മാസ്കുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ ബോട്ടിലുകൾ ഷെയർ ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്ന് കൊടുത്തുവിടുക തന്നെ ചെയ്യണം. പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് ഉപേക്ഷിക്കുകയും മറ്റ് സ്റ്റീലോ അതുപോലുള്ള കാര്യങ്ങളോ ചെയ്ത് ചെറിയ ചൂടാക്കി തണുപ്പിച്ച വെള്ളമെങ്കിലും കൊടുത്തുവിടണം. ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പൊടികളും മറ്റും സൗജന്യമായി തന്നെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ മറ്റ് പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ ചവനപ്രാശം പോലെയുള്ള ലേഹ്യങ്ങൾ ഉപയോഗിക്കാം, അതൊരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പാടുള്ളൂ. അതോടൊപ്പം തന്നെ കുട്ടികൾ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ അറിയാം, നമ്മൾ പലരുടെയും പാത്രങ്ങളിലുള്ള സാധനങ്ങൾ ഷെയർ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. അവരവർ കൊണ്ടുപോകുന്ന അവരവർ കൈകാര്യം ചെയ്യുക, തിരിച്ചു വരിക, യാത്ര ചെയ്യുന്ന സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും കൃത്യമായി അത് വളരെ ശ്രദ്ധിക്കണം. ഇരിക്കുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നു, അവരുടെ മുന്നിലേക്ക് അധ്യാപകനാണെങ്കിൽ കൂടി ഒരാൾ തൊട്ടടുത്ത് നിന്നിട്ട് അവരുടെ മുഖത്തേക്ക് ഒച്ചത്തിലൊന്ന് സംസാരിക്കുകയോ ചിരിക്കുക പോലും ചെയ്യാൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ തുപ്പൽ കണങ്ങൾ ഇങ്ങനെ തെറിക്കാവുന്നൊരു സാഹചര്യമുണ്ട്. ഇത് പണ്ട് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ് ആയുർവേദം. ആ സമയം മുതൽ പോലും ഒച്ചത്തിൽ സംസാരിക്കരുതെന്ന് പോലും പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ രോഗ ഈ പകർച്ചവ്യാധികൾ മറ്റൊരാളിലേക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. ബുദ്ധിയും ബോധവും ഒക്കെ ഉറച്ച മുതിർന്ന ആളുകൾ എന്താണ് പുറത്ത് കാണിക്കുന്നതെന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ അറിയാൻ സാധിക്കും. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, പാലക്കാട് നിന്നാണ്. അനസാണ്, അനസ് ഡോക്ടറോട് ചോദിച്ചോളൂ. അനസ്, അനസിന്റെ കോൾ കട്ടായി, അദ്ദേഹം ഫോണിൽ ശ്രദ്ധിക്കാൻ തോന്നുന്നു. ഡോക്ടർ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ, അടുത്ത കോൾ കോഴിക്കോട് നിന്നാണ്. ദിച്ചു, ദിച്ചു ഡോക്ടറോട് ചോദിച്ചോളൂ. ദിച്ചുവിന്റെ കോൾ കട്ടായിട്ടുണ്ട്. ഡോക്ടർ, ഈ നമ്മൾ നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമ്മൾ ശീലിച്ചിട്ടുള്ള പല കാര്യങ്ങളും കോവിഡിന് ശേഷം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യകാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിന്റെ കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് മറ്റ് അസുഖമുള്ളവരൊക്കെ എത്രത്തോളം കൂടുതൽ വ്യായാമത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്? കോവിഡ് വന്നവർ വ്യായാമം അവരുടെ ശേഷി അനുസരിച്ച് മാത്രമേ പാടുള്ളൂ എന്ന് പറയേണ്ടുന്നൊരു സമയമാണിത്. കാരണം കോവിഡ് വന്ന പലർക്കും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഒക്കെയുള്ള പ്രയാസങ്ങളുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ ഇതൊക്കെ മാറിയേ പറ്റൂ, അതല്ലെങ്കിൽ ഇനി എനിക്ക് രോഗം ഉണ്ടാകാതിരിക്കുവാൻ ഞാൻ വ്യായാമം ചെയ്ത് എൻ്റെ ആരോഗ്യം സംരക്ഷിച്ചേ പറ്റൂ എന്ന് വിചാരിച്ച് അമിതമായ വ്യായാമത്തിലേക്ക് പോകാൻ പാടില്ലാത്തവരാണ് അവർ. പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിൽ കാണുന്ന പ്രധാന ലക്ഷണം ഇപ്പോഴും, അല്ലെങ്കിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ലക്ഷണം ഇപ്പോഴും, ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്, കിതപ്പ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് അത്തരം ആൾക്കാർ വ്യായാമം പരിമിതപ്പെടുത്തണമെന്നുള്ളതാണ്. പക്ഷേ വ്യായാമം എല്ലാ പേരും ചെയ്യണം, അവരുടെ ശേഷിക്കനുസരിച്ച് അവരുടെ ശരീരബലത്തിൻ്റെ ഒരു പകുതിയോളമെങ്കിലും വ്യായാമം ചെയ്യണമെന്നുള്ളതാണ്. ഒരുപാട് വിയർത്ത് കുളിച്ച് അങ്ങനെയല്ല വ്യായാമം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഈ അന്തരീക്ഷവുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ മാറി നിന്നുകൊണ്ട് വീടിനകത്ത് നിന്ന് വ്യായാമം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ഷീണിച്ചും വിയർത്തും തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്ത് ഈ ഒരു പിന്നെ വാക്കിംഗ് എങ്കിലും, അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിലെങ്കിലും നമ്മൾ വ്യായാമം ക്രമപ്പെടുത്തണമെന്നാണ്. കൃത്യമായിട്ടും അത് ചെയ്യണം. അത് എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കാത്തവർ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. അതുപോലെ തന്നെയാണ് ഞാൻ മുമ്പും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കൃഷിപ്പണികളിലേക്ക് മാറണം. അവിടെയാകുമ്പോൾ വെട്ടുകയും കിളക്കുകയും ഇതൊക്കെ നടുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാമല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു മാനസിക ഉല്ലാസത്തോടുകൂടി നമുക്ക് ഏർപ്പെടുവാൻ സാധിക്കും. അതും നല്ല വ്യായാമം തന്നെയാണ്. ഈ കുട്ടികളുടെ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിൽ, കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് രാവിലെ തന്നെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പാലോ ഒക്കെ കൊടുത്ത് മാത്രം സ്കൂളുകളിലേക്ക് ഓടിക്കുക സമയമായി പോയി എന്നുള്ള പേരിൽ, അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ അച്ചാറും അതുപോലെയുള്ള ആഹാരങ്ങളുമൊക്കെ കൊടുത്തയക്കുക, അത് ബ്രഞ്ചിന് വേണ്ടിയിട്ട് ബേക്കറി ഐറ്റംസ് കൊടുത്തയക്കുക, തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഈ മീനും ചോറും ചായയും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വരുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പലഹാരങ്ങൾ കൊടുക്കുക, രാത്രി മാത്രം ശരിയായിട്ട് ഭക്ഷണം കഴിക്കുക. ഈ രീതിയൊക്കെ മാറ്റിയിട്ട് അവരുടെ പ്രഭാത ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് കുട്ടികൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്ന ഭക്ഷണ രീതി അല്ല തടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത്.
അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കരുത്. അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അവ മാറ്റി പകരം ഭക്ഷണം എന്തൊക്കെ കൊടുക്കാമെന്ന് ഡോക്ടറോട് ചോദിക്കേണ്ടതുണ്ട്. ഈ അച്ചാറുകൾ എന്നും കൊടുത്തു വിടാൻ പാടില്ല. അതുപോലെ തന്നെ വൈകിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ കൊടുക്കുക. പക്ഷേ കൃത്യമായും ഈ ധാന്യവും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമാണ് കൊടുക്കേണ്ടത്. രാത്രി ഭക്ഷണം പ്രധാന ഭക്ഷണമാക്കരുത്. ഇപ്പോഴുള്ള ആ ഒരു രീതി മാറ്റിയേ പറ്റൂ. രാത്രി ഭക്ഷണം വളരെ എളുപ്പം ദഹിക്കുന്നതും വളരെ കുറഞ്ഞ അളവിലുമുള്ളതായിരിക്കുവാൻ അത് കുട്ടികളെന്നല്ല മുതിർന്നവരും അതുപോലെ ഈ രാത്രികളെ പകലാക്കുന്നവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. രാത്രി കിടക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗാതുരതയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ രോഗാതുരത മാറ്റുവാനും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സൂക്ഷിച്ചേ മതിയാവും. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് വേദന കുറയ്ക്കുന്നു, അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ കുറയുന്നു, പിന്നെയും ജീവിക്കുന്നു. മറ്റ് രോഗങ്ങളും ഇങ്ങനെ നമുക്കുണ്ടായിരുന്ന രോഗങ്ങൾക്കൊപ്പം കൂടെ ചേർന്നുകൊണ്ടിരിക്കുന്നു. ഒരു രോഗം റിപ്പോർട്ട് ചെയ്യുവാണിപ്പോൾ 16 വയസ്സ് പോലും വേണ്ട, ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും. അടുത്തൊരു 35-40 വയസ്സാകുമ്പോഴേക്കും ഒരു 3-4 രോഗങ്ങളായി മരുന്നും കഴിച്ച് ജീവിക്കുന്ന ഒരു ആരോഗ്യാവസ്ഥ ഇനിയും ഇതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ശ്രദ്ധ വേണ്ടത്. അതിനുള്ള ഇടപെടലുകളാണ് ആയുർവേദ വകുപ്പിലൂടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഡോക്ടർ എറണാകുളത്ത് നിന്നാണ് നസീറ ചേരുന്നുണ്ട്. നസീറ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. ഹലോ, ഞാന് ആയുർവേദം കഴിക്കുന്നുണ്ട്, ആയുർവേദത്തിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് ശരീരത്തിന് നീർക്കെട്ട് ചടവിതൊക്കെ ഉള്ളതാണ്, പാദമുണ്ട്, പിന്നെ വെരിക്കോട്ടുണ്ട്. മരുന്ന് കഴിക്കുമ്പോ എനിക്ക് ചെറുത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് കൂടിയിട്ട് ചെറുതായിട്ട് കുറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു മാസം കഴിച്ചപ്പോഴേക്ക് എനിക്ക് മൂത്രത്തിന്റെ കഴിപ്പ് മൂത്രത്തിന്റെ അസുഖം വന്ന് ഞാൻ കിടപ്പിലായിപ്പോയി. എനിക്കാണ് അതിന് ഇങ്ങനെ ഒരു സൈഡിന് തന്നെ വന്നു, പിന്നെ എനിക്ക് എണീക്കാൻ പറ്റാതെ മൂത്രത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഡോക്ടറോട് സംസാരിച്ചില്ലേ? പിന്നെ പോയിട്ടില്ല ഞാൻ. അത് പിന്നെ മരുന്ന് തീർന്നിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പോകണം. ഇതില് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ദീർഘനാൾ മരുന്ന് കഴിക്കേണ്ടുന്ന ഒരവസ്ഥ ഉള്ള രോഗങ്ങളാണ്. പ്രത്യേകിച്ചും വെരിക്കോസ് വെയിനുള്ള സ്ത്രീകളൊക്കെ അടുക്കളയിൽ തന്നെ കുറേ നേരം നിന്നാൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ആവശ്യത്തിന് റെസ്റ്റും മറ്റു മരുന്നുകളും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വെരിക്കോസ് വെയിൻ പോലെയുള്ളതൊക്കെ കുറച്ച് നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ. കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഗുണം കിട്ടിയെന്നിരിക്കും, അല്ലാത്തപ്പോൾ അത് കൂടിയെന്നും വരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. ഏതായാലും ചില രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഈ എരിവും പുളിയും രൂക്ഷത കൂടിയതും ഈ തീഷ്ണോഷ്ണ ഗുണങ്ങളെന്നൊക്കെ ആയുർവേദത്തിൽ പറയും. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാം. അങ്ങനെയുള്ളപ്പോൾ ഡോക്ടറോട് ആ വിവരങ്ങൾ പറഞ്ഞ് അത്തരം മരുന്നുകൾ കുറയ്ക്കുന്നതിനൊപ്പം ഇതിനുള്ള മരുന്നുകൾ കഴിക്കുകയും വേണം. ഈ രീതിയിലാണ് മരുന്നുകൾ കഴിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഡോക്ടറെ ഒന്നും കാണേണ്ട, ദീർഘനാൾ അതിങ്ങനെ തുടർന്നാൽ മതി എന്നുള്ള ഒരു വിചാരം പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കണം. അതാത് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിരവധി രോഗങ്ങൾ ഉള്ളവർ ഓരോ രോഗത്തിൻ്റെയും തീവ്രതയ്ക്കനുസരിച്ച് അപ്പോഴപ്പോൾ മരുന്നുകൾ മാറ്റേണ്ടി വന്നേക്കാം. അത് ആ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട്. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ അതൊരു യൂറിനറി ഇൻഫെക്ഷൻ മാത്രമാണെങ്കിൽ പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. യൂറിനറി ഇൻഫെക്ഷൻ മാത്രമാണെങ്കിൽ ഈ പുരുഷന്മാർക്കുള്ള യൂറിനറി ഇൻഫെക്ഷൻ പോലെ പേടിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ അതല്ലാതെ നടുവേദനയും കൂടി വന്നതുകൊണ്ട് പറയുകയാണ്, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അറിയണം, അത് പരിശോധിച്ച് നോക്കണം. മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടാണോ നടുവേദനയും കൂടെ വന്നത് എന്ന് അറിയണം. അതനുസരിച്ചുള്ള മരുന്നിലേക്ക് മാറുകയും വേണം. അത് ഈ ഡോക്ടർ തന്നെ കണ്ടാൽ മതിയായിരുന്നു, പരിഹരിക്കുമായിരുന്നു. ശരി, സിന്ധു ചേരുന്നു തിരുവല്ലയിൽ നിന്നാണ്. സിന്ധു ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് പിന്നെ ശ്വാസം മുട്ടലിന്റെ പിന്നെ ശ്വാസം മുട്ടലും ഉണ്ട്, പിന്നെ എനിക്ക് അലർജിയും ഉണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് പെടലി മുതല് കൈക്കെല്ലാം നീരും വേദനയൊക്കെ ഉണ്ട്. രണ്ട് കൈയുടെ ഭാഗത്തുമായിട്ട് വേദനയും നീരും ഉണ്ട്. അങ്ങനെ ഒത്തിരി അങ്ങനെ അസ്വസ്ഥതയുണ്ട്. പിന്നെ ഈ ശ്വാസം മുട്ടലും ഉണ്ട് ഇടയ്ക്ക്. ശ്വാസം മുട്ടലിന് ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പൊ ഞാൻ നേരത്തെ ആയുർവേദം കഴിച്ചുകൊണ്ടിരുന്ന, പിന്നെ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയിട്ട് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമായിരുന്നു. അത് മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ അത് കഴിച്ചിട്ട് ഒന്നും എനിക്ക് കുറവില്ല. ശ്വാസം മുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആദ്യം ആയുർവേദം കഴിച്ചു, എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് കുറയാതൊരവസ്ഥ വന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, എന്നിട്ടും അത് കുറയാതൊരവസ്ഥ വന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അത് കൃത്യമായും ശ്വാസം മുട്ടിന് കാരണമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ ശീലിക്കുന്നുണ്ടാവാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കഴിച്ചാലാണ് ശ്വാസം മുട്ട് കൂടുന്നത് എന്ന് നിങ്ങൾക്ക് നിലവിലുള്ള അലർജി സംബന്ധമായിട്ടുള്ള ചില പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും. ബ്ലഡ് തന്നെ പരിശോധിച്ചിട്ട്
അത് അതിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് കൂടി ഡോക്ടർ പറയും. അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ആ ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്ക് ശ്വാസംമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ വീണ്ടും കാണേണ്ടതുണ്ട്, കാണണം. അതുമാത്രമല്ല, ശ്വാസംമുട്ടുള്ള ഒരാൾ മറ്റൊരു രോഗവും വരില്ല എന്ന് വിചാരിക്കരുത്. പ്രമേഹമുള്ള ഒരാൾ പ്രമേഹത്തിന് മാത്രം ചികിത്സിച്ചുകൊണ്ടിരുന്നാൽ മതി, മറ്റൊരു രോഗവും വരില്ല എന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ചും ശ്വാസംമുട്ടുള്ള ആൾക്കാർക്ക് കൈ കാലുകൾക്ക് തോളിനൊക്കെ ഈ വേദന വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അറിയാമല്ലോ, നമുക്ക് ശ്വാസം വലിച്ചെടുക്കുവാൻ എത്ര പ്രയാസപ്പെടുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ആവശ്യത്തിന് ശ്വാസം കിട്ടണമെന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണമെന്നില്ല. ഈ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ശ്വാസംമുട്ട് കാരണം ഓക്സിജൻ്റെ ലെവൽ തന്നെ ശരീരത്തിന് കുറവായി വന്നത്. വേദനയുണ്ടാകാൻ മറ്റ് കാരണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളുള്ളവർ വേദനയ്ക്ക് പ്രത്യേക മരുന്നുകൾ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടതുണ്ട്. അത് ഡോക്ടറെ കണ്ട് മരുന്ന് ചെയ്യേണ്ടതാണ്. ശരി, പ്രതിരോധ ശേഷിയെക്കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ഷമദ് ഖാൻ സംസാരിച്ചത്. താങ്ക് യു ഡോക്ടർ. വെൽക്കം. പൂർണ്ണമാവുന്നു. നമസ്കാരം.